എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണക്കാലമൊക്കെ അടുത്തു വരുന്നു. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പായസമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന കാബേജ് കൊണ്ടാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിച്ചു കാണും, കാബേജ് കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കാമോ എന്ന്. ഉണ്ടാക്കാം, കാബേജ് കൊണ്ട് പായസം നമുക്ക് ഉണ്ടാക്കാം. ഇത് കഴിച്ചു നോക്കിയാൽ കാബേജ് കൊണ്ടുള്ള പായസമാണെന്ന് പറയുകയില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കാബേജാണ്. കാബേജ് ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയും 1/2 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തത് നെയ്യ്. നെയ്യ് ആവശ്യത്തിന്. ഇനി വേണ്ടത് പായസത്തിനിടാൻ ആവശ്യമായ നട്ട്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി എന്നിവയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് പായസം ഒന്ന് കുറുകാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഏലക്കയാണ്. ഏലക്ക ഞാനൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു മണത്തിനും ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് 1 പിഞ്ച്. ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് പഞ്ചസാര 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഒരു മീഡിയം മധുരമാണെങ്കിൽ 1/4 കപ്പ്, അതല്ല നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി നമ്മൾ നെയ്യ് ഉരുകി വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതുവരെ നമ്മൾ ഇളകിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കാബേജൊക്കെ നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയും ഈ സമയത്ത് നമ്മൾ ഒഴിക്കേണ്ടത് പാലാണ്. അപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാലിനകത്ത് കിടന്ന് വേണം ഈ കാബേജ് നന്നായിട്ട് വേവാൻ. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കാബേജൊക്കെ ഈ പാലിനകത്ത് കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് അടിക്കു പിടിക്കരുത്. അടിക്കു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്മെല്ലാകും. അതുകൊണ്ട് നമ്മൾ അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ കാബേജൊക്കെ ഈ പാലിനകത്ത് കിടന്ന് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ പാലും കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന്. ഇനി അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നോക്കിക്കേ, ഇപ്പം നമ്മുടെ കാബേജെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിലേക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിനും മധുരമുണ്ട്. അപ്പോൾ 2 മധുരവും കൂടെ ആകുമ്പോൾ ഓവർ മധുരമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ പായസം നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ചേർക്കാനുള്ളത് നട്ട്സ് ആണ്. നട്ട്സ് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അണ്ടിപ്പരിപ്പ് ആദ്യം വിട്ടു. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ
അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു. ഇനി ഈ വറുത്ത നട്ട്സ് നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ രുചികരമായ കാബേജ് പായസം റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്, ഒരു വെറൈറ്റി പായസമാണ്. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ തന്നെ അറിയിക്കണം. അപ്പോൾ ഈ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പായസമാണിത്. അപ്പം നിങ്ങൾ പുതിയതായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ഗുഡ് ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.